വെൽക്കം ടു ലുമാസ് വേൾഡ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്നാക്സ് റെസിപ്പിയാണ് പൊട്ടറ്റോ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്സ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻസും കൂടെ മറക്കാതെ പ്രസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി തുടങ്ങാം ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ എരിവ് അധികം വേണ്ടാത്തവർക്ക് ഇതൊക്കെ അളവ് കുറച്ച് കൊടുക്കാം കേട്ടോ കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം പിന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം രണ്ടോ മൂന്നോ ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം രണ്ട് കപ്പ് വെള്ളത്തിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം കുറച്ച് മുന്നിട്ട് തന്നെ നിൽക്കണം നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം ഈ അരിപ്പൊടി വാട്ടിയെടുത്തിട്ടുള്ള ഈ അരിപ്പൊടി ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് വേണം ഞാനിവിടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതുപോലെ തന്നെ വലിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം വലിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇനി ഇതിലേക്ക് പൊട്ടറ്റോ ആവശ്യമായിട്ടുണ്ട് ഞാനിവിടെ രണ്ട് പൊട്ടറ്റോ വേവിച്ച് ഉടച്ചെടുത്തതാണ് അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം ഇതിപ്പോൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർത്തത് പിന്നെ ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് എണ്ണ എണ്ണാക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്കിത് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ ചെയ്യാം കൈമൽ കുറച്ച് എണ്ണ ആക്കി കൊടുക്കാം ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ആക്കിയെടുക്കാം ഇപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഈ ഒരു എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് കൊടുക്കാം ഇത് നമ്മൾ പൊടി വാട്ടിയ സമയത്ത് നല്ലോണം കുക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്നും കുക്ക് ആവേണ്ട ആവശ്യമില്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വറുത്ത് കോരി എടുത്താൽ മതി ഇപ്പോൾ ഇതെല്ലാം രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എണ്ണ കുടിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു ടേസ്റ്റി റെസിപ്പി ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ